സ്വാഗതം സ്വാഗതം പറ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കളിക്കാൻ വന്നിട്ടുണ്ട്. വൈകുന്നേരം എപ്പോഴും ഞങ്ങൾ അവിടെ പോകും, അവർ ഇങ്ങോട്ടും വരും. അങ്ങനെ ഞങ്ങൾ കളിക്കാൻ ഇവർ ഇങ്ങോട്ട് കളിക്കാൻ വന്നു. അപ്പൊ നമ്മുടെ ഇന്ന് വൈകുന്നേരം ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എന്താ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഹൽവയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ ഗൈസ്. അപ്പൊ എന്താ പറയാ, നമ്മൾ പിന്നെ ഫുൾ നെയിം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ആ വീഡിയോയിലും എന്താ നമ്മുടെ അതെ നഹല നസ്രിൻ നാജി അല്ലേ, നാജ നസ്രിൻ നഹല നസ്രിൻ നസ്രിൻ നസ്രിൻ. അപ്പൊ ഞാൻ ഇവിടെ റോസ് എന്ന് വിളിക്കും, ഇവിടെ നാജി എന്ന് വിളിക്കും. ഇതിന് എന്തൊരു പേരുണ്ട്, സായിപ്പ്. ഞങ്ങൾ സായിപ്പ് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മളിരുന്നല്ല എവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിരുന്നായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അര കിലോ ക്യാരറ്റ് ആണ് നമ്മൾ ക്യാരറ്റ് ഹലവ ചെയ്യാൻ പോകുന്നത്. അപ്പോഴാ ഈ ക്യാരറ്റിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബദാം ക്രഷ് ചെയ്തത് വെച്ചിട്ടുണ്ട്. ബദാമും അണ്ടിപ്പരിപ്പും ആണ്. ഏലക്കപ്പൊടി, പിന്നെ ഗൈസ് ഏലക്കപ്പൊടി. ഇത് എത്ര ഇതാണമ്മ, എത്ര കപ്പാണ്? ഒരു സ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ നെയ്യ്, പിന്നെ നമ്മുടെ നെയ്യ്, മിൽമ നെയ്യ്. അതെ, ഇത് എത്ര? 250 200 ഗ്രാം. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മള് ക്യാരറ്റ് എടുക്കുക, പിന്നെ നമ്മുടെ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും ബദാമും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് പറഞ്ഞേ ഏലക്ക. ഏലക്ക ഏലക്കയാണ്, ഏലക്കയും പഞ്ചസാരയും. അതെ, ഏലക്കയും പഞ്ചസാരയും ക്രഷ് ചെയ്തെടുത്തത്. ഏലക്കയും പഞ്ചസാരയും ക്രഷ് ചെയ്തത്. അപ്പൊ ഗൈസ് നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ ചീകണം, രണ്ടര കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതാ നമ്മുടെ ഈ ഒരു മെഷർമെന്റ് കപ്പിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. 2.5 കപ്പ് ഞങ്ങൾ അതിലോട്ടാക്കിയിട്ട് മറച്ചിട്ടേക്കുവാണ്. അപ്പൊ ഇതാ ഗൈസ് 2.5 കപ്പാണ്. ഇതാ കണ്ടോ, 2.5 കപ്പ്. അപ്പൊ ഗൈസ് നമ്മൾ ഓട്ടുരുളിയിലാണ് ചെയ്യുന്നത്. നമ്മള് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്ത പറ്റി പിടിക്കും, അടി പിടിക്കും. നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. അപ്പൊ നമ്മുടെ ഈ ഓട്ടുരുളി നല്ല കട്ടിയുള്ളതാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഓട്ടുരുളി തന്നെ എടുക്കുക. അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 1 സ്പൂണ് നെയ്യ് അല്ലേ. ഈ ഒരു എന്തോ 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക, പിന്നെയും 1 സ്പൂണ് നെയ്യ് ഒഴിക്കുക. 2 സ്പൂണ് നെയ്യ്, 2.5 സ്പൂണ്, 2.5 സ്പൂണ് നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. ഈ ഒരു കപ്പ്, ഈ ഒരു അടപ്പിൽ ഇത് ഫുള്ളും വേണം, ഈ ഒരു നെയ്യ് ഫുള്ളും വേണം നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക്. അപ്പോൾ നമ്മൾ 200 ഗ്രാം നെയ്യാണ്. അപ്പോൾ ഇതാ 2.5 കപ്പ് നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മളിനി അടുത്തത് ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. നമ്മുടെ 2.5 കപ്പ് ക്യാരറ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ 2.5 സ്പൂണ് നെയ്യും 2.5 കപ്പ് ക്യാരറ്റും. ഇതാ പതുക്കെ എന്താ നമ്മുടെ നെയ്യ് ചൂടാകുമ്പോൾ നമ്മുടെ ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മ്യൂസിക്, ഈ ഒരു വീഡിയോയ്ക്കും സൗണ്ട് ഇല്ല, ശേ സൗണ്ട് അല്ല മ്യൂസിക് ഇല്ല, അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്താ ക്യാരറ്റ് ഇട്ടില്ല, നമ്മുടെ ഈ നെയ്യിലോട്ട് ക്യാരറ്റ് നെയ്യിലോട്ട് ക്യാരറ്റ് ഇട്ടില്ല, അത് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ 2 സ്പൂൺ എല്ലാം ഒന്ന് വറ്റി നല്ല ഡ്രൈ ആവണം. അതെ, വെള്ളം എല്ലാം വറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആവണം. ഇതാ കണ്ടോ ഗൈസ്, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം, കണ്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഉരുളി ആയ കാരണം അടിയിൽ പിടിക്കില്ല, അതാണ് ഉരുളി നമ്മൾ ചെയ്യുന്നത്. അതെ, ഉരുളിയിൽ മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കണം. നല്ലപോലെ ഒന്ന് ഇങ്ങനെ 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 ഇളക്കണം. പോലെ ഇളക്കി ആ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് നല്ലപോലെ വെള്ളം വറ്റിട്ട് ക്യാരറ്റ്, ആ നെയ്യെല്ലാം ക്യാരറ്റിലോട്ട് പിടിക്കണം. അങ്ങനെയാവണം. ഇനി ലാസ്റ്റ് ഈ ആളങ്ങ് മാറും, ക്യാരറ്റ് അങ്ങ് മാറും.
നല്ലപോലെ ഇളക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെയ്യ്. നമ്മളിനി ഒന്നുകൂടെ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, സോറി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പം ഇതേ കണക്ക് നല്ലപോലെ ഇളക്കണം, കണ്ടോ, നല്ലപോലെ ഇളക്കണം. ഹൈ ഫ്ലെയിമാണേ, ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം, നല്ലപോലെ ഇളക്കണം. ഇതാ ആ നല്ല ആവിയൊക്കെ, എന്താ പറയുക, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഇളക്കി ഇളക്കി ഞങ്ങൾ അടച്ചു വെച്ച് നോക്കിയപ്പോൾ അടച്ചു വെക്കുന്നില്ല. ആ എന്താ, നമ്മൾ ഇളക്കി ഇളക്കി ഇതാ ഈ പരുവമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അതിലോട്ട്, പിന്നെ ഗൈസ് ഇൻഗ്രീഡിയൻസിൽ ഞങ്ങൾ പാല് പറയാൻ മറന്നുപോയി, അതാണ്. ഇനി നമ്മുടെ 2.5 കപ്പ് തന്നെ, നമ്മുടെ ക്യാരറ്റ് എടുത്ത ആ ഒരു മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 2.5 കപ്പ് പാല് ഒഴിക്കണം കേട്ടോ ഗൈസ്. 2.5 കപ്പ് പാലും നമ്മുടെ ക്യാരറ്റ് ഹൽവയിലോട്ട്, ഹൽവ ആയിട്ടില്ല, ക്യാരറ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ദാ 2.5 കപ്പ്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം, നല്ലതുപോലെ ഇളക്കണം. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ നല്ലപോലെ നല്ലപോലെ ഇളക്കണം. ഇത് പാക്കറ്റ് പാലല്ല, നമ്മുടെ നാടൻ പാല് മേടിച്ച് തിളപ്പിച്ച പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതെ ഗൈസ്, തിളപ്പിച്ച പാലാണ് ഒഴിച്ചിരിക്കുന്നത്, നമ്മുടെ നല്ല നാടൻ പാലാണ്, പശുമ്പാൽ. ആരും പാക്കറ്റ് പാൽ എടുക്കരുത്, അത് സൂക്ഷിക്കണം. ഇതിലോട്ട് ഒഴിക്കരുത്, നമ്മുടെ നാടൻ പശുമ്പാൽ തന്നെ വേണം. ഇനി അതിലോട്ട് നമ്മൾ 2 കപ്പ് പഞ്ചസാര. അതെ, നമ്മുടെ എന്താ ക്യാരറ്റിനും പിന്നെ പാലിനും ഒക്കെ 2 കപ്പ് അല്ലേ, അപ്പോൾ ഇതിൽ നമ്മൾ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ദ ഹൈ എന്താ കുറച്ച് ലോ ഫ്ലെയിം വെക്കാം അല്ലേ. എന്നിട്ട് നല്ലതുപോലെ നല്ലോണമെന്ന് വേവണം വേവണം. പിന്നെ ആ ക്യാരറ്റിലോട്ട് ആ ഒരു ഇതൊക്കെ ഒന്ന് പിടിക്കണം. ഏലക്കപ്പൊടി, ഏലക്കപ്പൊടിയും പഞ്ചസാരയും പൊടിച്ചത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിട്ടൊക്കെ. 1 സ്പൂൺ ഏലക്കപ്പൊടി. ആ 1 സ്പൂൺ ഏലക്കപ്പൊടിയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതാ ഇട്ടു, അങ്ങനെ 1.5 കപ്പ് ആദ്യം 1 കപ്പ് ഇട്ടു, പിന്നെ ഏലക്കയാ മിക്സ് ഇട്ടിട്ട് പിന്നെ 2 കപ്പ് ഇട്ടു പഞ്ചസാര. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. 2 കപ്പ് പഞ്ചസാര, 2.5 കപ്പ് അല്ലേ, 2.5 കപ്പ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കണം. അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ഇത് നോക്കാം. കണ്ടോ നമ്മുടെ ക്യാരറ്റ് ഹൽവ തിളച്ച് മറിയുവാണ്, നല്ല സ്മെല്ല്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി സ്മെല്ലാണ്, മണം നല്ല നെയ്യടയും ഏലക്കപ്പൊടിയുടെയും അടിപൊളി മണമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്, ഇളക്കി 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 ഇങ്ങനെ ഇങ്ങനെ ക്യാരറ്റ് വെന്ത് 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 നല്ല എന്താ കുറുകണം, കുറുകണം, കുറുകി ഈ ഉരുളിയെന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എന്താ ഇതിലോട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ കശുവണ്ടി, കാഷ്നട്ടും പിന്നെ ബദാമും ഇട്ട് കൊടുക്കണം, ഇതുപോലെ അരിഞ്ഞത്. എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കണം, ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി ഇളക്കി മിക്സ് ചെയ്യണം. ആ അതിന് മുന്നേ നെയ്യ് ഒഴിക്കണം. ഇന്ന് ഫുള്ളായിട്ടൊന്ന് ഇളകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആ നെയ്യടയൊക്കെ ഒരു മണം പ്രത്യേകം വരും. അതെ, എന്നിട്ട് ഇളക്കണം. ഏകദേശം കുറുകി വരുന്നുണ്ട്. അതെ, ഇങ്ങനെ തന്നെ ഇളക്കണം. എന്താ ഇങ്ങനെ 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 ഇളക്കണം, തടിത്തവി വെച്ചിട്ട് ഇളക്കണം. ആ ഗൈസ്, തടിത്തവി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക, സ്റ്റീൽ എടുക്കരുത്, വേണ്ടവർക്ക് എടുക്കാം. ഉള്ളവർ നമ്മുടെ തടിത്തൈ ഉള്ളവർ ഇതാക്കാം. പിന്നെ ഗൈസ് കുറച്ച് നേരം ഇളക്കി ഇളക്കി ഇതാക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അതിൽ നിന്ന് വിട്ട് വന്നു.
നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. അതിന് ഇളകി വന്നിട്ടുണ്ട്. അതെല്ലാം ആ മിക്സ് ആ വെള്ളം പോലെയുള്ളതെല്ലാം അതിലോട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറുകി ഇതാ കുറുകി എന്നിട്ട് എന്താ അതെല്ലാം സെറ്റായിട്ടൊരു പ്ലേറ്റ് എടുക്കുക, സെർവ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞ് ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മധുരം കൊടുത്തു നോക്കൂ. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. അപ്പോൾ ഇനി നമ്മൾ എന്താ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ എന്താണ് ബദാമും അതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം, വൈൻഡപ്പിലോട്ട് കിടക്കാം. അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ദേവു? പൊളി വെച്ചെന്താന്ന് പറയാത്തെ? ചൂടുകൊണ്ട് ഇരിക്കുക. അടിപൊളിയാണ് കഴിച്ച്. ഞാൻ ചൂടായത് കൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്, ഒന്നും വിചാരിക്കല്ലേ. സാൻഡ്വിച്ചിനെ കണ്ടോ ഗൈസ്? അടിപൊളിയാണ്. റോസിന് ഇഷ്ടായോ? അല്ല എനിക്ക് ഇഷ്ടായോ ചോദിക്കാൻ. അമ്മ എന്താ എനിക്ക് ഇഷ്ടം ചോദിക്കാൻ? ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്താ ഷെയർ ചെയ്യാം. ഞങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇരുന്നായിരിക്കും. അപ്പൊ അടുത്ത്